കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച സംരംഭങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. എന്നാൽ ഹൗസ് ബോട്ടുകൾക്ക് എന്നു മുതൽ ഓടിത്തുടങ്ങാമെന്നത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കോവിഡ് തകിടം മറിച്ച ഹൗസ് ബോട്ട് മേഖലയിലും അനുബന്ധ തൊഴിലിടങ്ങളിലുമായി 50,000 തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടമായത്. കോടികൾ വിലമതിക്കുന്ന 2,000 ബോട്ടുകൾ പുന്നമടക്കായലിൽ മാസങ്ങളായി നിശ്ചലമാണ്. സർക്കാർ ആകെ നൽകിയ സഹായം സബ്സിഡിയോടെയുള്ള വായ്പകൾ മാത്രമാണ്. ഈ വായ്പകൾ ലഭിക്കണമെങ്കിൽ വർഷാവർഷം പുതുക്കേണ്ട ലൈസൻസ് നിർബന്ധം. അതിനായി ബോട്ട് പൂർണ്ണമായും പുതുക്കി തയ്യാറാക്കണം. പൊല്യൂഷൻ, ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ള സർട്ടിഫിക്കറ്റുകളും വേണം. എല്ലാ ഇനത്തിലും ഫീസ് നിർബന്ധം. ഒരു വർഷമാണ് നമുക്ക് ലൈസൻസ് പുതുക്കേണ്ട കാലാവധി. അതിപ്പം പിന്നെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അതിന്റെ ഫീസ് അടക്കണം. അപ്പൊ അതിന്റെ പുതുക്കേണ്ട ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ ബോട്ടുകളുടെ ഏത് ഇയറിലാണോ, ഏത് വർഷമാണോ, ഏത് മാസമാണോ പുതുക്കേണ്ടത്, അതാത് മാസം ഈ എല്ലാ ബോട്ടുകളും പുതുക്കണം. അപ്പൊ അതിന്റെ ഫീസൊക്കെ നമുക്കിപ്പോ ഒരു വരുമാനം ഇല്ലായിരിക്കും സമയത്ത് ഇതടച്ച് നമ്മൾ റിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പൊല്യൂഷൻ കൺട്രോൾ ബോണ്ട് തന്നെ ഇപ്പം 3 കുടിക്കാൻ നമുക്ക് സഖ്യ ചെയ്യണം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം സഖ്യ ഇല്ലെങ്കിൽ അത് ഇരട്ടി 2,000 എന്നുള്ളത് 4,000 ആകുക. ലക്ഷങ്ങൾ വായ്പയെടുത്താണ് പലരും ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മൊറട്ടോറിയം കൂടി അവസാനിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇത്രയും നാൾ പ്രവർത്തിക്കാതിരുന്നതിനാൽ 500,000 മുതൽ 50,000 രൂപ വരെ വേണം ഓരോ ബോട്ടുകളുടെയും അറ്റകുറ്റപ്പണികൾക്കായി. നമുക്കിപ്പോൾ ഒരു ബോട്ട് നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇത് നഷ്ടപ്പെട്ടു പോകാതെ അല്ല ഇത് മുങ്ങിപ്പോകാതെ നമുക്കത് തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 500,000 തൊട്ട് 50,000 വരെ മുടക്കി മെയിൻറ്റെൻസ് ചെയ്യേണ്ട ബോട്ടുകൾ കിടക്കുന്നത്. വർഷാവർഷം പുതുക്കേണ്ട ലൈസൻസ് കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യമാണ് പ്രധാനം. ലൈസൻസ് നീട്ടി നൽകിയില്ലെങ്കിൽ വായ്പാ സബ്സിഡി പോലും ഭൂരിഭാഗം ബോട്ടുകൾക്കും ലഭിക്കില്ല. ഇതോടെ പലരും ഈ മേഖല തന്നെ വിട്ടുപോകാനാണ് സാധ്യത. കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ മുഖ്യ ആകർഷകവും വരുമാന മാർഗവുമായിരുന്ന ഹൗസ് ബോട്ടുകൾ ഒരു രൂപ പോലും വരുമാനമില്ലാതെ നിശ്ചലമായിട്ട് 6 നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ ടൂറിസം രംഗത്ത് ഹൗസ് ബോട്ട് മേഖലയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ജേറിനൊപ്പം നിഷാ ദിലീപ് റിപ്പോർട്ടർ.